ഹലോ കുട്ടികളെ, എല്ലാവർക്കും ഓപ്പൺ ഔട്ട്ലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. SSLC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ തയ്യാറെടുപ്പ് അവസാന ഘട്ടത്തിലാണ്. ഇനി അധികം വൈകാതെ നിങ്ങൾ പരീക്ഷാ ഹാളിലേക്ക് കയറാൻ പോവുകയാണ്. എല്ലാം പഠിച്ചാലും ഏറ്റവും അവസാനമായിട്ട് നിങ്ങളുടെ മാർക്കിനെ നിശ്ചയിക്കുന്നതിൽ ഒരു വളരെ പ്രധാനപ്പെട്ട പങ്ക് നിങ്ങളെങ്ങനെ ഉത്തരങ്ങൾ ആൻസർ ഷീറ്റിൽ എഴുതി, ആൻസർ ഷീറ്റ് എങ്ങനെ കൈകാര്യം ചെയ്തു എന്നതിനും കൂടി ഉണ്ട് എന്നുള്ള കാര്യം ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കുക. ഈ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയായിരിക്കണം ഒരു ബെസ്റ്റ് ആൻസർ ഷീറ്റ്, അല്ലെങ്കിൽ എന്തൊക്കെ തെറ്റുകളാണ് ഒരു കാരണവശാലും നിങ്ങൾ ആൻസർ ഷീറ്റുകളിൽ വരുത്താൻ പാടില്ലാത്തത്, ഇതാണ് പറയാൻ പോകുന്നത്. വീഡിയോ പൂർണ്ണമായിട്ടും കാണുക, പരമാവധി വിദ്യാർത്ഥികൾക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം എല്ലാ സബ്ജക്റ്റുകളുടെയും വളരെ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോകൾ ലഭിക്കാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് വീഡിയോകൾ ഞങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ നൽകിക്കൊണ്ടേയിരിക്കും. കാര്യത്തിലേക്ക് കടക്കാം. SSLC പരീക്ഷാ ഹാളിലേക്ക് നിങ്ങൾ കയറുന്ന സമയത്ത് നിങ്ങളുടെ ഇൻവിജിലേറ്റർ നിങ്ങളുടെ കയ്യിലേക്ക് ആദ്യം ഒരു മെയിൻ ഷീറ്റ് വെച്ച് തരും, അല്ലേ? ആ മെയിൻ ഷീറ്റിൻ്റെ ഫ്രണ്ട് പേജിൽ വെച്ച് തുടങ്ങണം നിങ്ങളുടെ ശ്രദ്ധയും നിങ്ങൾ കാണിക്കേണ്ട ഒരു കാര്യഗൗരവും. ആ മെയിൻ പേജ് തന്നെ, SSLC പരീക്ഷയുടെ മെയിൻ പേജ് നിങ്ങൾക്കറിയാം, മോഡൽ പരീക്ഷയ്ക്ക് മിക്ക സ്കൂളുകളിലും അതേ മാതൃകയുള്ള മെയിൻ പേജ് ആയിരിക്കും തന്നിട്ടുണ്ടാവുക. ആ മെയിൻ പേജ് വളരെ കൃത്യമായിട്ട് ഫിൽ ചെയ്യാൻ കഴിയണം. അതിലൊരുപാട് കാര്യങ്ങൾ എഴുതാനുണ്ട്: പരീക്ഷയുടെ പേര്, സബ്ജക്റ്റിൻ്റെ പേര്, പേപ്പർ ഏതാണ്, ഡേറ്റ്, രജിസ്റ്റർ നമ്പർ. ഒരു കാരണവശാലും നിങ്ങൾ തെറ്റിക്കാൻ പാടില്ലാത്ത ഒന്നാണ് രജിസ്റ്റർ നമ്പർ. രജിസ്റ്റർ നമ്പർ നിങ്ങൾ അക്കത്തിൽ എഴുതുമ്പോഴും അക്ഷരത്തിൽ എഴുതുമ്പോഴും, അതായത് നമ്പേഴ്സായിട്ട് എഴുതുമ്പോഴും വേർഡ്സായിട്ട് എഴുതുമ്പോഴും ഒരു കാരണവശാലും തെറ്റാൻ പാടില്ല. കാരണം അവിടെ നിങ്ങൾ വരുത്തുന്ന ഒരു തെറ്റ് നിങ്ങളുടെ ആൻസർ പേപ്പർ ഇൻവാലിഡ് വരെ ആയിപ്പോവാൻ കാരണമായേക്കാം രജിസ്റ്റർ നമ്പർ തെറ്റിച്ചാൽ. അതേപോലെ തന്നെ ആ മെയിൻ ഷീറ്റിൻ്റെ ഏറ്റവും അടിയിലായിട്ട് നിങ്ങളുടെ ക്ലാസ്സിൽ വരുന്ന ഇൻവിജിലേറ്റർ ഡേറ്റോടുകൂടിയ ഒരു സൈൻ ഇടേണ്ടതുണ്ട്. അതും ചെയ്തിട്ടുണ്ട് എന്നുറപ്പ്, അവർ ചെയ്തോളും, തീർച്ചയായിട്ടും ഇൻവിജിലേറ്റർ അത് ചെയ്തോളും. അഥവാ ഏതെങ്കിലും കുട്ടിയൊക്കെ മറന്നുപോയി എന്നൊക്കെ വരാം സൈൻ ചെയ്ത് പോകുമ്പോൾ. ആ ഒരു സൈൻ വരുമ്പോൾ മാത്രമേ നിങ്ങളുടെ ഉത്തര പേപ്പർ വാലിഡ് ആവുന്നുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. ക്ലാസ്സിൽ വരുന്ന ടീച്ചറെ കൊണ്ട് അവർ അഥവാ മറന്നുപോയി കഴിഞ്ഞാൽ നിങ്ങൾ ഓർപ്പിച്ച് അത് സൈൻ ചെയ്യിക്കണം. ഓക്കെ. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കൂടും. ഏറ്റവും അവസാനം അഡീഷൻ ഷീറ്റുകളുടെ എണ്ണമൊക്കെ എഴുതാനുണ്ട്. അതും നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു. ഇനി മെയിൻ ഷീറ്റ് പൂരിപ്പിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻ്റായിട്ടും ഒരു വീഡിയോയുടെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഫ്രണ്ട് പേജ് ഫിൽ ചെയ്യേണ്ടതെന്ന്. ഓക്കെ. ഇനി ഉത്തരങ്ങൾ എഴുതി തുടങ്ങുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഏറ്റവും ആദ്യത്തെ കാര്യം, എല്ലാ കുട്ടികൾക്കും അറിയുന്നതായിരിക്കും, പക്ഷേ പല കുട്ടികൾക്കും അക്കാര്യത്തിൽ ചില കൺഫ്യൂഷൻസും പ്രശ്നങ്ങളും ഉണ്ട്: ഏത് ഓർഡറിലാണ് ഉത്തരങ്ങൾ എഴുതി പോകേണ്ടത് എന്നുള്ളത്. അതായത് നമുക്കറിയാവുന്ന ഉത്തരങ്ങൾ ആദ്യം എഴുതി അങ്ങ് പോയാൽ മതിയോ, അല്ലെങ്കിൽ നമ്പർ ഓർഡറിൽ 1, 2, 3, 4 എന്ന ഓർഡറിൽ തന്നെ ഉത്തരങ്ങൾ എഴുതണോ എന്നൊക്കെ കുട്ടികൾ ചോദിക്കാറുണ്ട്. അത് നിങ്ങൾക്ക് മിക്ക ആളുകൾക്കും അറിയുകയും ചെയ്യാം. ഏത് ഓർഡറിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉത്തരങ്ങൾ എഴുതാം. നിങ്ങൾക്ക് അറിയുന്ന മൊത്തം ക്വസ്റ്റ്യൻ പേപ്പർ വൈസ് നിങ്ങൾക്ക് ഏറ്റവും അറിയുന്ന കാര്യങ്ങൾ തന്നെ എടുത്ത് ഇത് പോകാം, അല്ലാതെ 1, 2, 3, 4 എന്ന ഓർഡറിലൊന്നും എഴുതണമെന്നില്ല. പക്ഷേ അവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഉത്തര പേപ്പറിൽ ഏത് ഓർഡറിലും എഴുതാമെന്ന് വെച്ചിട്ട് ആദ്യം 25, പിന്നെ 1, പിന്നെ 12, പിന്നെ 23, അങ്ങനെ മിക്സ്ഡ് ആക്കി എഴുതി വെക്കുന്നത് ആൻസർ ഷീറ്റ് നോക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. ഒരു ആൻസർ പേപ്പർ തീർച്ചയായിട്ടും അത് വാല്യൂ ചെയ്യുന്ന ആളെ കൂടി ഇമ്പ്രസ് ചെയ്യിക്കണം, അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു കാര്യം, നിങ്ങൾ ഏത് ഓർഡറിലും എഴുതിക്കോളൂ, ഒരു സെക്ഷനിലുള്ള ഉത്തരങ്ങൾ പരമാവധി ഒന്നിച്ചെഴുതാൻ ശ്രമിക്കുക. ഉദാഹരണത്തിന് ഇപ്പം 3 മാർക്കിൻ്റെയോ അല്ലെങ്കിൽ 4 മാർക്കിൻ്റെയോ 5 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എഴുതുന്ന സമയത്ത് ആ സെക്ഷനുള്ളത് ഒന്നിച്ചെഴുതാൻ ശ്രമിക്കുക. അല്ലാതെ 4 മാർക്കിൻ്റെ 1 എഴുതി, 2 മാർക്കിൻ്റെ എഴുതി, പിന്നെ 5 മാർക്കിൻ്റെ എഴുതി, അങ്ങനെ പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ പോകാൻ പാടില്ല എന്നുള്ള നിയമമോ അങ്ങനെ പോകുന്നത് കൊണ്ട് ഭയങ്കര പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷേ എഴുതുമ്പോൾ നിങ്ങൾ 1 മാർക്കിൻ്റെതാണ് എഴുതുന്നതെങ്കിൽ മാക്സിമം 1 മാർക്കിൻ്റെത് മൊത്തം അവിടെ എഴുതി തീർക്കാൻ നോക്കുക. 4 മാർക്കിൻ്റെതാണെങ്കിൽ പരമാവധി എഴുതാൻ, ചിലപ്പോൾ 4 മാർക്കിൻ്റെ എല്ലാ ജോലി ഉത്തരവും അറിയണമെന്നില്ല, 3 എണ്ണേ അറിയുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ 3 എണ്ണമെങ്കിലും ഒന്നിച്ചെഴുതാൻ ശ്രമിക്കുക. അതായത് ഒരു സെഷനിൽ വരുന്ന ഒരേ മാർക്കിനുള്ള 4-5 ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം അടുപ്പിച്ച് കൃത്യ നമ്പർ ഓർഡറിൽ അല്ലെങ്കിൽ അതെല്ലാം ഒന്നിച്ചെഴുതാൻ ശ്രമിച്ചാൽ വളരെ നന്നാവും എന്നൊരു അഭിപ്രായമുണ്ട്. പിന്നെ എല്ലാ ഉത്തരങ്ങളും നിങ്ങൾക്കറിയാമെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, നിങ്ങൾ ആ ഓർഡറിൽ തന്നെ എഴുതി പോവുകയും ചെയ്യുക. ഒരു കൃത്യം നമ്പർ ഓർഡർ അല്ലെങ്കിലും ഒരു ഏകദേശം ഒരു നോക്കുന്നയാൾക്ക് ഒരു വൃത്തിയായിട്ട് നോക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓർഡറിലാണ് നിങ്ങൾ എഴുതി വെച്ചതെങ്കിൽ അത് നന്നാവും. അതങ്ങനെ തന്നെ എഴുതുന്ന നിയമമൊന്നുമില്ല, പക്ഷെ അങ്ങനെ എഴുതിയാൽ നന്നാവും. ഓക്കെ, അതാണ് അടുത്ത കാര്യം. മൂന്നാമത്തെ കാര്യം, എക്സാം പേപ്പർ എഴുതുമ്പോൾ ഒരുപാട് കുട്ടികൾ ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ് ഭംഗിയായിട്ട് ഉത്തര പേപ്പർ എഴുതണമെന്നുള്ളത്. നിങ്ങൾ ഭംഗിയല്ല ഉത്തര പേപ്പറിൽ നോക്കേണ്ടത്, പകരം വൃത്തിയാണ്. എന്താ ഭംഗിയും വൃത്തിയും നമ്മൾ വ്യത്യാസം? നിങ്ങൾക്കൊരു പേപ്പറിൽ ഒരു പാരഗ്രാഫ് എഴുതുന്ന സമയത്ത് അതായത് ഭംഗിയായിട്ട് അക്ഷരങ്ങളൊക്കെ ഉരുട്ടി മനോഹരമായിട്ട് നിങ്ങൾക്ക് എഴുതി വെക്കാൻ കഴിയും. ഓക്കെ, പക്ഷേ അതിന് ഒരുപാട് സമയമെടുക്കും. അതേസമയം വൃത്തിയായിട്ട് എഴുതുക എന്ന് പറഞ്ഞാൽ വായിക്കുന്നയാൾക്ക് വ്യക്തമായിട്ട് വായിക്കാൻ പറ്റുന്ന രീതിയിൽ, നീറ്റാണ് ഈ കുട്ടി എഴുതിയെന്ന് തോന്നുന്ന രീതിയിൽ കാര്യങ്ങൾ വൃത്തിയായിട്ട് എഴുതുക. അമിതമായ ഭംഗിക്കോ അല്ലെങ്കിൽ ബ്യൂട്ടിഫിക്കേഷൻ നടത്താനോ ഒന്നും നിങ്ങൾ
പോവാതിരിക്കുക. ചില കുട്ടികൾ അങ്ങനെയുണ്ട്, ഒരുപാട് സമയമെടുത്ത് ഒരു ഹെഡിങ് എഴുതിയാൽ പെൻ എന്താ പറയുക സ്കെയിലെടുത്ത് വളരെ കറക്റ്റായിട്ട് അണ്ടർലൈൻ ചെയ്ത് അങ്ങനെ അണ്ടർലൈൻ ചെയ്യുന്നുണ്ടെന്ന് കുഴപ്പമില്ല, അത് സമയത്തെ അത് എടുക്കുമെന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയുക. അതുകൊണ്ട് വൃത്തിയായിട്ടും ആളുകൾക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിലാവണം എന്ന് മാത്രമേ അല്ലാതെ വളരെ ഭംഗിക്ക് വേണ്ടി ശ്രമിച്ച് നിങ്ങൾ സമയം കളയരുത്. നാലാമത്തെ കാര്യം ഇതുമായി ചേർന്ന് നിൽക്കുന്ന പോയിന്റാണ്, ഓരോ ചോദ്യവും എത്ര മാർക്കിനാണ് എന്നും ഉത്തര ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്ര എഴുതണമെന്നും എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇപ്പോൾ 2 മാർക്കിൻ്റെ ചോദ്യത്തിന് 2 മാർക്കിനുള്ള കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി. ഓക്കെ, 2-3 വാചകത്തിൽ ഉത്തരം എഴുതിയാൽ മതി, അല്ല 1-2 വാചകത്തിൽ ഉത്തരം എഴുതിയാൽ മതി. ഇനിയിപ്പോൾ 4 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ അവർ പാരഗ്രാഫ് പ്രതീക്ഷിക്കുന്നുവെങ്കിൽ ഒരു പാരഗ്രാഫ് എഴുതിയാൽ മതി. 6 മാർക്കിൻ്റെ ചോദ്യം ആ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ കൊടുത്തിട്ടുണ്ടാവില്ല, അരപ്പുറത്തിൽ, ഒരു പുറത്തിൽ, 1.5 പുറത്തിൽ. എന്താ ഒരു പുറം എന്ന് വെച്ചാൽ ഒരു പേപ്പറിന് 2 സൈഡ് ഉണ്ടാവും, അതിൽ ഒരു പേപ്പർ ഇങ്ങനെ 2 സൈഡ് ഉണ്ടാവുമല്ലോ. ഇതിൽ ഒരു സൈഡിനാണ് ഒരു പുറം എന്ന് പറയുന്നത്. ഓക്കെ, അരപ്പുറം എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൻ്റെ പകുതിയെ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ കൃത്യം പകുതിയെന്നല്ല, പകുതിയേക്കാൾ കുറച്ചുകൂടി ഒക്കെ അധികം എഴുതാം. അപ്പോൾ നിങ്ങൾ 4 മാർക്കിൻ്റെ ചോദ്യത്തിന് ശരിക്കും ഒരു പാരഗ്രാഫ് എഴുതേണ്ട അടുത്ത് നിങ്ങൾ 1.5 പേജും 2 പേജും എഴുതി വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്ക് കൂടുതൽ മാർക്കൊന്നും കിട്ടാൻ പോകണില്ല. പ്രശ്നം എവിടെയാണ് വരിക, നിങ്ങളുടെ സമയം പോവും, അവസാനത്തേക്ക് നിങ്ങൾക്ക് പല ഉത്തരങ്ങളും എഴുതാൻ കഴിയില്ല. പിന്നെ അതുകൊണ്ട് തന്നെ ഓരോ ചോദ്യത്തിനും ആവശ്യമുള്ള മാർക്കിന് മാത്രം, അല്ലെങ്കിൽ ആവശ്യമുള്ള അത്ര സമയമെടുത്ത് അത്ര പേജിൽ മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. അല്ലാതെ വലിച്ചു വാരി എഴുതാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ സമയത്തെ ബാധിക്കും, അതൊരു ബെസ്റ്റ് ആൻസർ ഷീറ്റിൻ്റെ ഒരു പ്രത്യേകതയും അല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാ ചോദ്യങ്ങളും ഉത്തരം എഴുതുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് മനസ്സിലാക്കുക. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പല കുട്ടികളും ഉത്തരം എഴുതുമ്പോൾ ഇപ്പം 4 മാർക്കിൻ്റെ 5 ചോദ്യങ്ങളുണ്ടെന്ന് കരുതുക, അതിൽ 4 എണ്ണം എഴുതിയാൽ മതി. നിങ്ങൾ 4 എണ്ണം എഴുതിയ ശേഷം 5-ാമത്തെ ചോദ്യം ഉത്തരം അറിയെങ്കിൽ ചിലപ്പോൾ അപ്പം തന്നെ 5-ാമത്തെ ഉത്തരവും എഴുതും. അങ്ങനെ 2 മാർക്കിൻ്റെ 6 ചോദ്യങ്ങളുണ്ട്, 4 എണ്ണം എഴുതിയാൽ മതി. നിങ്ങൾക്ക് 6-ൻ്റെ ഉത്തരം എഴുതുക, നിങ്ങൾ 4 എഴുതിയ ശേഷം അടുത്ത 2 കൂടി എഴുതിയിട്ട് പോകുന്ന രീതിയുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഏറ്റവും ആദ്യം നിങ്ങൾ എഴുതേണ്ടത് മാത്രം എഴുതുക. ഇപ്പം 4 മാർക്കിൻ്റെ 3 എണ്ണം എഴുതിയാൽ മതിയെങ്കിൽ 3 എണ്ണം മാത്രം എഴുതുക. 2 മാർക്കിൻ്റെ 4 എണ്ണം എഴുതിയാൽ മതി, അത് മാത്രം എഴുതുക. അതെല്ലാം എഴുതി കഴിഞ്ഞ ശേഷം അവസാനം എക്സാം എഴുതി സമയം ബാക്കിയുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എഴുതുകയാണ് വേണ്ടത്. പല കുട്ടികളും അറിയുന്നത് കൊണ്ട് അതെല്ലാം എഴുതി അങ്ങ് പോകുന്ന വിചാരിക്കും, അങ്ങനെ ചെയ്യാൻ പാടില്ല. ആദ്യം എത്ര എണ്ണമാണോ അവർ എഴുതാൻ പറഞ്ഞത് അത് മാത്രം എല്ലാ ഭാഗത്തും എഴുതുക. അതിനുശേഷം സമയമുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ ക്വസ്റ്റ്യൻസിലേക്ക് പോവുകയും ചെയ്യുക. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾക്കറിയാം കൃത്യമായിട്ടൊരു മാർജിൻ നിങ്ങൾ വേണം. മാർജിൻ നിങ്ങൾക്ക് ഒന്നുകിൽ വരയ്ക്കുകയോ അല്ലെങ്കിൽ മടക്കി വയ്ക്കുകയോ ചെയ്യാം. ബോക്സുകൾ വരയ്ക്കേണ്ടടുത്ത് ബോക്സുകൾ വേണം. ക്വസ്റ്റ്യൻ നമ്പറുകൾ ഇടാൻ ഒരു കാരണവശാലും നിങ്ങൾ മറന്നുപോകരുത്. പല കുട്ടികളോടും പറ്റുന്നൊരു കാര്യമാണ്, ഇങ്ങനെ എഴുതി പോകുന്ന സമയത്ത് ക്വസ്റ്റ്യൻ നമ്പർ ഇടാൻ മറന്നുപോകും. അഡീഷണൽ ഷീറ്റുകളുടെ മുകളിൽ കൃത്യമായിട്ടും നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും അഡീഷണൽ ഷീറ്റിൻ്റെ നമ്പറും എഴുതണം, മറക്കരുത്. അഡീഷണൽ ഷീറ്റിൻ്റെ മുകളിൽ രജിസ്റ്റർ നമ്പർ എഴുതണം, അഡീഷണൽ പേജിൻ്റെ എണ്ണം എഴുതണം. രജിസ്റ്റർ നമ്പർ എഴുതി സൈൻ ചെയ്യാനാണ് നിങ്ങൾ പറയാറ്. സൈൻ ചെയ്യണോ എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ട്, രജിസ്റ്റർ നമ്പർ എഴുതിയാൽ മതിയാവും എന്ന് തോന്നുന്നു. സൈൻ്റെ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പിന്നെ അഡീഷണലിൻ്റെ മുകളിൽ നമ്പറൊക്കെ ഇടാനും നിങ്ങൾ മറക്കരുത്. ഓക്കെ, ഈ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒരു ഉത്തര പേപ്പറിൽ ശ്രദ്ധിക്കുക. കൃത്യസമയത്ത് വൃത്തിയായിട്ട് കാര്യങ്ങൾ എഴുതി തീർക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. വീണ്ടും കാണാം. താങ്ക് യു.